മുംതാസ് എന്ന പെൺകുട്ടിയെ കുറിച്ചാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ ചർച്ച ദേശീയ യൂത്ത് പാർലമെന്റിൽ മുംതാസ് കത്തിക്കയറി ആ പ്രസംഗം കേട്ട രാജ്യം കൈയടിച്ചു അഭിനന്ദന പ്രവാഹവുമായി എത്തിയവരുടെ മുൻനിരയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഉൾപ്പെടുന്നുണ്ട് അത്രയേറെ ഗംഭീരമായ പ്രസംഗം കേരളത്തിൽ നിന്നുള്ള മുംതാസ് എസിന്റെ പ്രസംഗം ആശയസമ്പുഷ്ടവും ഗംഭീരവുമായിരുന്നു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ട്വീറ്റും ചെയ്തു മുംതാസിന്റെ പ്രസംഗത്തിന്റെ യൂട്യൂബ് വീഡിയോ ലിങ്കും അദ്ദേഹം തൻ്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട് കോട്ടയം അറിവിതുറ സെന്റ് ജോർജ് കോളേജിലെ മൂന്നാം വർഷ ഇംഗ്ലീഷ് ബിരുദ വിദ്യാർത്ഥിനിയായ മുംതാസ് ആണ് മലയാളക്കരയ്ക്ക് അഭിമാനമാകുന്നത് നെഹ്റു യുവ കേന്ദ്രയുടെ ആഭിമുഖ്യത്തിൽ നടത്തിയ ജില്ലാ സംസ്ഥാനതല മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം ലഭിച്ചതോടുകൂടിയാണ് പാർലമെന്റിലെ സെൻട്രൽ ഹാളിൽ നടന്ന മത്സരത്തിൽ മുംതാസിന് പങ്കെടുക്കാനുള്ള അവസരം ലഭിച്ചത് സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതി ഇതായിരുന്നു പ്രസംഗത്തിനുള്ള വിഷയം ഈ വിഷയത്തിലായിരുന്നു പ്രസംഗം നടന്നത് ഈ പ്രസംഗത്തിന് പിന്നാലെ മുംതാസിന്റെ വാക്ചാതുരിയെയും ആവിഷ്കാര മികവനെയും ഒക്കെ പ്രശംസിച്ചായിരുന്നു പ്രധാനമന്ത്രി അടക്കമുള്ളവരെത്തിയത് അടിസ്ഥാന വരുമാന പദ്ധതി നടപ്പിലാക്കിയാൽ സാധാരണക്കാരുടെ ജീവിതത്തിൽ ഉണ്ടായേക്കാവുന്ന മാറ്റങ്ങളെ കുറിച്ച് മുംതാസിന്റെ പ്രസംഗം കേട്ട മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള മത്സരാർത്ഥികൾ പോലും കൈയടിച്ചു കേരളത്തെ പ്രതിനിധീകരിച്ച് രണ്ടായിരത്തി ഇരുപതിൽ റിപ്പബ്ലിക് ദിന പരേഡിന് മുംതാസ് പങ്കെടുത്തിട്ടുണ്ട് ആ മുംതാസ് തന്നെയാണ് ഇപ്പോഴും മറ്റൊരു പൊന്തൂവിലാകുന്നത് മഹാത്മാഗാന്ധി സർവകലാശാലയിലെ മികച്ച എൻഎസ്എസ് വോളണ്ടിയറായും മുംതാസ് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് യൂത്ത് പാർലമെന്റ് പ്രാരംഭ മത്സരങ്ങൾ നെഹ്റു യുവകേന്ദ്രയുടെ നേതൃത്വത്തിൽ ഡിസംബർ ഇരുപത്തിരണ്ടിനാണ് തുടങ്ങിയത് ജില്ലയിൽ നിന്ന് ഒന്നും രണ്ടും സ്ഥാനങ്ങൾ ലഭിച്ചവർ സംസ്ഥാന മത്സരിച്ചു പത്തനംതിട്ട ജില്ലയിൽ നിന്ന് മത്സരിച്ച മുംതാസിനായിരുന്നു സംസ്ഥാനതലത്തിൽ ഒന്നാം സ്ഥാനം ലഭിച്ചത് ആദ്യ മൂന്ന് സ്ഥാനങ്ങൾ ലഭിച്ചവരാണ് യൂത്ത് പാർലമെന്റിൽ പ്രസംഗിക്കാൻ അവസരം ലഭിക്കുക അഞ്ചാം ക്ലാസ്സിൽ വെച്ചാണ് ആദ്യം പ്രസംഗിച്ചത് എന്ന് മുംതാസ് പറയുന്നുണ്ട് എൻ എസ് എസ് മികവ് പുലർത്തിയതോടുകൂടി കേരളത്തെ പ്രതിസീകരിച്ച് രണ്ടായിരത്തി ഇരുപതിലെ റിപ്പബ്ലിക് ദിന പരേഡിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുകയായിരുന്നു എന്തായാലും എം ജി സർവകലാശാലയിലെ മികച്ച എൻ എസ് എസ് വോളന്റിയറായും രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് വർഷത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഈ ഇ ഷാജിയും റഷീദയുമാണ് മാതാപിതാക്കൾ പ്രസംഗത്തിനുള്ള വിഷയം ലഭിച്ചാൽ പിന്നെ മുംതാസിന് മനസ്സിൽ മറ്റൊന്നും ഉണ്ടാവുകയില്ല ആ വിഷയം മാത്രമായിരിക്കും എപ്പോഴും ഇന്റർനെറ്റിൽ നിന്നും പുസ്തകങ്ങളിൽ നിന്നും വേണ്ട വിവരങ്ങളെല്ലാം ശേഖരിക്കും പിന്നെ സ്വയം തയ്യാറാകും ഡൽഹിയിലെ യൂത്ത് പാർലമെന്റിന് രണ്ടു ദിവസം മുൻപ് നാല് വിഷയമാണ് ലഭിച്ചിരുന്നത് അവർ തന്നെയാണ് ആ വിഷയങ്ങൾ നൽകുക നാല് വിഷയങ്ങളിൽ ഒന്ന് പ്രസംഗത്തിനായി തെരഞ്ഞെടുക്കണം സാർവത്രിക അടിസ്ഥാന വരുമാന പദ്ധതിയാണ് മുംതാസ് തെരഞ്ഞെടുത്തത് പദ്ധതി നാട്ടിൽ നടപ്പിലാക്കിയാൽ അടിസ്ഥാന വർഗത്തിന് ലഭിക്കുന്ന നേട്ടങ്ങളെപ്പറ്റി മുംതാസ് വാതോരാതെ സംസാരിച്ചു കോവിഡ് സാഹചര്യത്തിൽ എല്ലാവർക്കും അടിസ്ഥാന വരുമാനം ലഭിച്ചാൽ രാജ്യത്തിന്റെ നിലവിലെ അവസ്ഥയ്ക്ക് കാര്യമായ മാറ്റമുണ്ടാകുമല്ലോ എന്ന് തന്നെയാണ് മുംതാസ ഒരിക്കൽ കൂടി ചൂണ്ടിക്കാട്ടുന്നത് എന്തായാലും വരും തലമുറയ്ക്കും വലിയ പ്രചോദനമാകുന്നുണ്ട് മുമതാസ്